ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുണ്ടോ, ഈ സാധനം നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഞാനും ഫസ്റ്റ് ടൈമാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ എരുമപ്പാവൽ, കാട്ടുപാവൽ, നെയ്പാവൽ അങ്ങനെയൊക്കെ പേര് കണ്ടു കേട്ടോ. അപ്പോൾ പാവക്ക പോലെയൊക്കെയാണിത്, പാവക്കയുടെ വർഗ്ഗത്തിൽപ്പെട്ടതാണ്. പക്ഷേ കയ്പൊന്നുമില്ല കേട്ടോ, കയ്പില്ലാത്ത നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് വെച്ചപ്പോൾ പാവക്ക കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല, കയ്പായതുകൊണ്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് തന്നെ ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ, നല്ല കയ്പായിരിക്കുമല്ലോ. പക്ഷേ ഇതിന് കയ്പൊട്ടുമില്ല, നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു സാധനം കൂടിയാണ് കേട്ടോ. എരുമപ്പാവൽ നല്ല കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ കലോറിയൊക്കെ വളരെ കുറവുള്ള ഒരു വെജിറ്റബിളാണ്. ഇതങ്ങനെ എല്ലാ കടകളിലൊന്നും കിട്ടൂല കേട്ടോ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ലുലുവിൻ്റെ മാർക്കറ്റിൽ അങ്ങനെയൊക്കെ, പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു സീസൺ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ നല്ല റേറ്റുമാണ് കേട്ടോ, 150 രൂപയാണ് ഇതിന് കിലോ റേറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ രണ്ട് സൈഡുണ്ടല്ലോ, ഇതൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഇത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ പാവക്കൊക്കെ നുറുക്കും പോലെ വട്ടത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഇതാ ഈ ഇങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മുറിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ, പാവക്കടയൊക്കെ കുരുപോലെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്ക് മുറിക്കുമ്പോൾ അറിയാൻ പറ്റും, നല്ല മൂപ്പ് എത്തിയതാണെങ്കിൽ ആ കുരുവിന് നല്ല കട്ടിണ്ടാവും. അപ്പോൾ അത് കളയായിരിക്കും നല്ലത് കേട്ടോ, കുരു കളയായിരിക്കും, മൂപ്പെത്തിയത് നല്ലത്. പിന്നെ മൂക്കാത്തതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യണത്, കാരണം ഇതിനധികം വേവൊന്നുമില്ല, ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു കട്ടിക്കാണ് അരിഞ്ഞെടുക്കുന്നത്. വട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. അതേപോലെ ഇതിൻ്റെ വേറെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് അറിയാച്ചെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് പ്രമേഹ രോഗം ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലൊരു സാധനമാണ് കേട്ടോ. ഇൻസുലിൻ്റെ അളവൊക്കെ ധാരാളമായിട്ടുള്ളതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും, അങ്ങനെ പ്രമേഹ രോഗത്തിന് കുറവുണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ നല്ല ഒരു ഔഷധ ഗുണം കൂടെ ഉള്ള ഒരു വെജിറ്റബിളാണ്. ഞാനിത് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് കേട്ടോ, അപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടോ, ഇത് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു പച്ചമുളകും, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ സവാള, ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, ഇത്രയും മതി കേട്ടോ. ഞാനിവിടെ 1/2 കിലോനാണ് എടുത്തിട്ടുള്ളത്, അതിലേക്കുള്ള അളവാണ് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോണത് കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കുക്ക് ചെയ്യാൻ ഏത് ഓയിലാണ് എടുക്കണമെങ്കിൽ അത് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എരുമപ്പാവൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അത് കേട്ടോ. പൊടിഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ, വഴറ്റിയെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ട്, ഇതൊക്കെ ചെറുതായിട്ടൊരു മഞ്ഞ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിത് കോരി മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആ പാനിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ചെറിയ വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതും പിന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക, അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ സവാള ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്, അതും കൂടെ ഇട്ട് കൊടുക്കുക. സവാള വേണമെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാളയുടെയൊക്കെ പച്ചമുളം പോയിട്ട് ഒന്ന് വഴന്ന് വരണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ, നമ്മുടെ തീ ലോ ഫ്ലെയിമിൽ വേണം, അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോവുള്ളൂ. ഇനി ഇതിലേക്ക് ആ ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക.
അപ്പോൾ നന്നായി ചെറുതായി കട്ടിയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതുകൊണ്ട് മിക്സായി കിട്ടാൻ സുഖമാണ്. അതേപോലെ കുറച്ച് നല്ലോണം പഴുത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഈ തക്കാളി മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് അടച്ച് വെക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അത് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടില്ലേ ആ വഴറ്റി വെച്ചിട്ടുള്ള എരുമപ്പാവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഈ മസാല ഇതും കൂടെ നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ അടച്ച് വെക്കുക. ഒരു 3-4 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 തവണ തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ ഇതാ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 തവണ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ മുളക് പൊടി ഞാൻ നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ എരിവ് കുറഞ്ഞതാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി മാർക്കറ്റ് പോകുമ്പോൾ ഈ സാധനം കാണുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിച്ചിട്ട് ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഒട്ടും കയ്പില്ല, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഇതിൻ്റെ വേറെ പേര് അറിയാച്ചെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാനും കൂടെ മറക്കരുതേ. അപ്പോൾ ഇതുപോലെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.